ഹലോ, നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യാനായിട്ട് ഫ്ലൈറ്റിനകത്ത് കയറിയിരിക്കുകയാണ്. ചെന്ന് കയറിയപ്പോൾ തന്നെ അവർ ഡ്രിങ്ക്സ് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ജ്യൂസോ വെള്ളമോ ചായയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചെന്ന് കയറിയ ഉടനെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചുള്ളൂ. ബാക്കി അവിടെ ഇതാ ഇതേപോലൊരു മെനു ഇരിക്കുന്നുണ്ട്. അതായത് നമ്മളിന്ന് രാത്രി ഇപ്പോൾ യാത്ര ചെയ്യുമ്പോഴുള്ള ഡിന്നറിന് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റാണിത്. അങ്ങനെ ഒരു കൂട്ടം സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതിലേതാ വേണ്ടതെന്നുള്ളത് നമുക്ക് നോട്ട് ചെയ്ത് വയ്ക്കാം. അങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവർ വരുമ്പോൾ നമുക്കപ്പോൾ നേരിട്ട് പറയാൻ എളുപ്പമായല്ലോ. അപ്പോൾ അതിനുള്ളൊരു മെനു കാർഡ്, ഇത് എക്കണോമിയിലൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് ഒരുവിധം എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ എല്ലാത്തിലുമല്ല, സൗദി എയർലൈൻസിൽ എക്കണോമിയിൽ ഉണ്ടാവാറില്ല. ഞാൻ ഇതിന് മുൻപ് ശ്രീലങ്കൻ എയർലൈൻസിൽ പോയപ്പോൾ ഇതുപോലൊരു മെനു കാർഡൊക്കെ ഉണ്ടായിരുന്നു ശ്രീലങ്കൻ എയർലൈൻസിൽ. ഏതാ ഫുഡ് വേണ്ടതെന്നുള്ളതും എല്ലാം അതിൽ ചോദിക്കും. ഇതിൽ അങ്ങനെ ബിസിനസ് ക്ലാസ്സിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതാ നമ്മുടെ സീറ്റിൻ്റെ സൈഡിൽ തന്നെ ഒരു ഹെഡ്സെറ്റിൻ്റെ ഒരു ബോക്സൊക്കെ വെച്ചിരുന്നു. സാധാരണ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ ഒരു ചെറിയൊരു ഹെഡ്സെറ്റല്ലേ കാണിച്ചിരുന്നത് ഇവിടെ നിന്ന് നാട്ടിലേക്ക് അങ്ങോട്ട് പോകുമ്പോൾ. അത് എക്കണോമിയിലായതുകൊണ്ട് അങ്ങനെയാണ്. പക്ഷേ അത് നമ്മൾ തിരിച്ചു കൊടുക്കുന്നു വേണ്ട. ഇത് അവർ വന്ന് കറക്റ്റ് ഓൺ ടൈം ആകുമ്പോൾ വന്ന് എടുത്തുകൊണ്ട് പോകും. ഇത് കുറച്ചുകൂടി നല്ല ക്വാളിറ്റിയുള്ള ഹെഡ്സെറ്റൊക്കെയാണ്. സംഭവം കൊള്ളാം. ദാ ഈ കാണുന്ന കണ്ടല്ലേ നോബ്, അതിലാണ് കണക്ട് ചെയ്യാനുള്ളത്. പിന്നെ സ്പെഷ്യലായിട്ടുള്ള നമുക്ക് ചാർജർ കണക്ട് ചെയ്യാനുള്ള സ്പോട്ടും എല്ലാം ഉണ്ട്. ഫ്ലൈറ്റ് ഞാൻ ചെന്ന് കയറുമ്പോൾ ആദ്യമായിട്ട് ഫ്ലൈറ്റിനകത്ത് കയറുന്നത് ഞാനാണ്. വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചത് ബിസിനസ് ക്ലാസ്സിലൊക്കെ കുറച്ച് ആൾക്കാർ കുറവാണെന്ന് വിചാരിച്ചത്. പക്ഷേ ഫ്ലൈറ്റ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഇത് നിറയെ ആൾക്കാരായിരുന്നു. ഫുള്ളായിരുന്നു കേട്ടോ ഫ്ലൈറ്റ്. കാരണം ഓണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കുണ്ടായിരിക്കും. എന്തായാലും ഫ്ലൈറ്റിൽ ബിസിനസ് ക്ലാസ്സിലാണെങ്കിലും എക്കണോമി ആണെങ്കിലും ഫുള്ളായിരുന്നു. എന്തായാലും സീറ്റ് കിട്ടിയത് തന്നെ വലിയ ഭാഗ്യം. സീറ്റില്ലേ നമ്മൾ ഇരിക്കുമ്പോൾ വലത് ഭാഗത്തായിട്ടാണ് ഈ സീറ്റ് അറേഞ്ച്മെൻ്റ് ചെയ്യാനുള്ള ഓരോ ബട്ടൺസൊക്കെ ഉള്ളത്. നമുക്കിതൊക്കെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിതൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഓരോന്നും പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തേക്കുള്ളൊരു ടൈം പാസ്സൊക്കെ ആയിരുന്നു ഇതൊക്കെ. അങ്ങനെ ഏതൊക്കെയാണ് ബട്ടൺ എന്തൊക്കെയാണെന്നുള്ളത് നന്നായിട്ട് മനസ്സിലായി. കാര്യം ഇത് കുറച്ച് നേരം കഴിഞ്ഞാൽ ഇത് ലൈറ്റൊക്കെ ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലല്ലോ ഇത് ഇവിടുന്ന് പൊന്തി വരണമെന്ന്. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ഞാൻ വന്ന ഉടനെ തന്നെ ഇതുമൂലൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബിസിനസ് ക്ലാസ്സിൽ മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹോട്ട് ടവൽ അവർ നമുക്ക് കൊണ്ടുതന്നത്. ഇതിങ്ങനെ സാധാരണ ഒരു മാതിരിയാണ് അവർ കൊണ്ടുതന്നത്. ചില ഫ്ലൈറ്റിലൊക്കെ അവരതിങ്ങനെ നന്നായിട്ട് റോൾ ചെയ്തിട്ട് സൂപ്പർ നല്ല രസമാണ് കാണാനത് കൊണ്ടു തരുന്നത്. ഇതിൽ ഇവർ ജസ്റ്റ് ഇങ്ങനെ മടക്കി കൊണ്ട് തന്നു. സംഭവം എന്താ വെച്ചാൽ നമുക്കിത് റീഫ്രഷിങ് ടവലാണ് കേട്ടോ. നല്ല കംഫർട്ടാണ് ഇത് യാത്ര ചെയ്യുമ്പോൾ. അപ്പോൾ ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുൻപ് നമുക്കിത് ഒന്നുകൂടിയും പൊക്കിയും താത്തേക്ക് നമുക്ക് കളിക്കാം. Thank you.
അങ്ങനെ സുഹൃത്തുക്കളെ സമയം കുറച്ചായി ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ട് അങ്ങനെ ഇത് ഫുഡ് അവർ കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ സൈഡിലുള്ള ആ ട്രേ നമ്മൾ വിരിച്ചിങ്ങനെ വെക്കണം. അതിൻ്റെ മുകളിൽ ഇടാനുള്ളൊരു തുണിയും അവർ കൊണ്ട് തന്നു. ഇനി ഇതിൻ്റെ മുകളിലാണ് അവർ ഫുഡ് കൊണ്ട് സെർവ് ചെയ്യാൻ പോണത്. ഫുഡ് എത്തിയിട്ടുണ്ട്. പിന്നെ പറഞ്ഞല്ലോ, നമ്മൾ എന്താണോ ഓർഡർ ചെയ്യണത് ആ ലിസ്റ്റിലുള്ളത് അതാണ് നമുക്ക് കൊണ്ടുവരുന്നത്. സലാഡ്സ് എങ്ങനത്തെ വേണം, പിന്നെ അതുപോലെ തന്നെ ചിക്കനാണോ വേണ്ടത്, ഫിഷാണോ വേണ്ടത്, വെജിറ്റബിൾ വേണോ, എന്താ വേണമെന്നുള്ളത് നമുക്ക് ഓർഡർ ചെയ്യാം. വെള്ളം കൂടാതെ തന്നെ നമുക്ക് ഒരു ജ്യൂസും നമുക്ക് അതിൻ്റെ കൂടെ വരും. അപ്പോൾ ഞാനൊരു ഇതാ കണ്ടില്ലേ, ഇതാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് നമുക്ക് കൊണ്ടുതരാം. സംഭവം അത്യാവശ്യം നല്ല ഹെവി ക്വാണ്ടിറ്റി ഉള്ള ഫുഡ് തന്നെയാണ്. ചിക്കൻ ബ്രസ്റ്റിൻ്റെ നല്ലൊരു ക്വാണ്ടിറ്റി തന്നെ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ അതിന്. അപ്പോൾ എന്തായാലും ഞാനപ്പോൾ കഴിക്കാൻ തുടങ്ങട്ടെ, നിങ്ങൾ കാഴ്ചകൾ കണ്ടിരിക്കൂ. വയറിയ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം, എനിക്കിപ്പോൾ അപ്പം തന്നെ ഉറക്കം വരും. അപ്പോൾ ശരി, ഇനി നല്ലൊരു ഉറക്കം ഉറങ്ങണം. എല്ലാവർക്കും ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ഇനി ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക, പിന്നെ മറ്റുള്ള കൂടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ. അപ്പോൾ ശരി, എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ടിൽ ദെൻ ബൈ. എല്ലാവരും സേഫായിട്ടിരിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ.